സാധ്യതയുടെ മറവിൽ സാമ്പത്തിക പ്രതിസന്ധി ആരോപിച്ച് സർക്കാരിന്റെ ദൂത്ത്. സംസ്ഥാനത്ത് കൊറോണ ബാധിതരുടെ എണ്ണം 24 ആയതോടെ സംസ്ഥാനം കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതായി സംസ്ഥാന മുഖ്യമന്ത്രി സൂചന നൽകിക്കൊണ്ട് കൊറോണയുടെ മറവിൽ സർക്കാരിന്റെ ദൂത്ത്. സർക്കാർ സ്ഥാപനങ്ങളിലെ ക്രമക്കേടും മന്ത്രിമാരുടെ ദൂത്തും കാരണം സംസ്ഥാന ഖജനാവ് കാലിയായ അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് കൊറോണയുടെ രംഗപ്രവേശനം. കൂനുമേൽ കുരു എന്ന് പറഞ്ഞ അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് കൊറോണയുടെ മറവിൽ സർക്കാരിന്റെ ദൂർത്ത് നടക്കുന്നത്. അതോടെ വീണ്ടും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയാണ് സംസ്ഥാനം. ഇപ്പോൾ ഡൽഹി കേരള ഹൗസിന് പുതിയതായി 8 പുതിയ കാറുകൾ വാങ്ങുന്നതിനായാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിലുള്ള കാറുകളിൽ 7 എണ്ണം കേരളത്തിലേക്ക് അയക്കുകയും പുതിയതായി 8 കാറുകൾ ഡൽഹി കേരള ഹൗസിന് വാങ്ങുന്നതിനുമുള്ള തീരുമാനമാണ് സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. 7 കാറിന് പകരം ഈ സാമ്പത്തിക പ്രതിസന്ധിയിലും സർക്കാർ 8 കാറുകളാണ് വാങ്ങുന്നത്. പുതിയതായി വാങ്ങുന്ന കാറുകളിൽ ഒന്ന് ഡൽഹിയിലെ കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി എ സമ്പത്തിനായിരിക്കുമെന്ന സൂചനയും ഇപ്പോൾ ഉള്ളത്. ഇതിനാവശ്യമായ ഫണ്ട് കേരള ഹൗസ് ഫണ്ടിൽ നിന്ന് കണ്ടെത്താൻ പറയുന്നുണ്ടെങ്കിലും സാമ്പത്തിക വർഷത്തിന്റെ അവസാനമായതിനാൽ ഇത്രയും ഫണ്ട് കേരള ഹൗസിന്റെ ഫണ്ടിൽ നിലവിലുണ്ടാകാൻ ഇടയില്ല. ഈ സാഹചര്യത്തിൽ അധിക ഫണ്ടിന് വേണ്ടി കേരള ഹൗസ് അധികൃതർ വീണ്ടും കേരള സർക്കാരിനെ സമീപിക്കുകയും അത് അനുവദിക്കാനുമുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. COVID-19 ആഗോള രാജ്യങ്ങളിൽ ഉൾപ്പെടെ കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ കേരളത്തിലും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായേക്കുമെന്ന സൂചന കേരള മുഖ്യമന്ത്രി നൽകുമ്പോഴും ഇത്തരത്തിൽ ദൂർത്തും മറയാക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം കൊറോണ പടരുന്നതോടൊപ്പം എന്നും നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനമായ KSRTCയുടെ കാര്യത്തിൽ വൻ നഷ്ടമാണ് ഇപ്പോൾ നേരിടുന്നത്. കൊറോണയെ തുടർന്നുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളുടെ ഭാഗമായി ആളുകൾ യാത്രകളും മറ്റു പരിപാടികളും ഒഴിവാക്കിയിരിക്കുന്നതിനാൽ KSRTCയുടെ പ്രതിദിന നഷ്ടം കൂടുകയാണ്. പൊതുഗതാഗത സംവിധാനങ്ങളെ ആശ്രയിക്കുന്നവരും ഇപ്പോൾ KSRTC യാത്രയുൾപ്പെടെ നിർത്തിവെച്ചിരിക്കുന്നതിനാൽ മതിയായ ആളില്ലാതെയാണ് മിക്ക റൂട്ടുകളിലും സർവീസ് നടത്തുന്നത്. KSRTCയുടെ പ്രതിദിന നഷ്ടം 2 കോടി രൂപയോളമാണ് ഇപ്പോൾ എന്നാണ് സൂചന ലഭിക്കുന്നത്. അതേസമയം കേരളത്തിലെ ടൂറിസം മേഖലയും ഏതാണ്ട് നിശ്ചലമായ അവസ്ഥയിലാണ്. കൊറോണ പടർന്നതോടെ പല രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളും കേരളത്തിലെ ഹോട്ടൽ ബുക്കിംഗുകൾ കൂട്ടത്തോടെ റദ്ദു ചെയ്തിരുന്നു. മിക്ക ഇവന്റുകളും രാജ്യാന്തര സമ്മേളനങ്ങളും മാറ്റിവെച്ചിട്ടുണ്ട്. കേരളത്തിലെ ഹോട്ടലുകളും റിസോർട്ടുകളും എല്ലാം ഏറെക്കുറെ നിശ്ചലമായിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വിനോദസഞ്ചാരം ഇപ്പോൾ പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. വ്യാപാര മേഖലയും പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നുണ്ട്. ഹോട്ടൽ വ്യവസായം ഉൾപ്പെടെ പ്രതിസന്ധി നേരിടുകയാണ്. കൊറോണ വൈറസ് പ്രതിസന്ധി പരിഹരിക്കുന്നതിനോടൊപ്പം തന്നെ സർക്കാരിന്റെ ദൂത്ത് കുറച്ചില്ലെങ്കിൽ ഇത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മേഖലയെ കൂടുതൽ ഗുരുതരമായി ബാധിച്ചേക്കുമെന്നതിൽ സംശയമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.